അധ്യാപകരെ രക്ഷിതാക്കളെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ആദ്യമായി എല്ലാവർക്കും എന്റെ വായനാ ദിനാശംസകൾ. വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക എന്ന മുദ്രാവാക്യത്തോടു കൂടി കേരളത്തെ വായനയുടെ ലോകത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ മഹാനായ വ്യക്തി CP N പണിക്കർ. അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനമാണല്ലോ നാം വായനാ ദിനമായി ആചരിക്കുന്നത്. 1909 മാർച്ച് 1 ഗോവിന്ദപിള്ളയുടെയും ജാനകി അമ്മയുടെയും മകനായി നിലമ്പൂരിൽ ജനിച്ചു. അധ്യാപകനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആരാണ് ആദ്യം വായിച്ചതെന്നറിയില്ല, ആരാണ് ആദ്യം എഴുതിയതെന്നും അറിയില്ല. പക്ഷേ ഈ വായനാ ദിനത്തിൽ ഓർക്കാനായി നമുക്ക് മലയാളം അനേകം സാഹിത്യകാരന്മാരെ സമ്മാനിച്ചിട്ടുണ്ട്. കുമാരനാശൻ, ഉള്ളൂർ, വള്ളത്തോൾ, ബാലാമണി അമ്മ, സുഗതകുമാരി തുടങ്ങിയ അനേകം സാഹിത്യകാരെ നമുക്ക് ഈ ഒരു വേളയിൽ ഓർക്കാം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ സ്നേഹിക്കാം. നാം സ്കൂളിൽ വളരെ മികച്ച രീതിയിൽ ആഘോഷിക്കുന്ന ഒന്നാണല്ലോ വായനാ ദിനം. കോവിഡ് എന്ന മഹാമാരി മൂലം തുടർച്ചയായി 2ാം തവണയാണ് നാം ഇപ്പോൾ ഓൺലൈനായി വായനാ ദിനം ആഘോഷിക്കുന്നത്. ഓൺലൈനായി വായനാ ദിനം ആഘോഷിക്കുമ്പോൾ ചില പരിമിതികൾക്കുള്ളിൽ വെച്ച് മാത്രമേ നമുക്ക് വായനാ ദിനം ആഘോഷിക്കാൻ കഴിയുകയുള്ളൂ. എന്നാലും ആ പരിമിതികൾക്കുള്ളിൽ വെച്ച് തന്നെ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ ഈ വായനാ ദിനം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. 1996 ജൂൺ 19 മുതലാണ് നാം വായനാ ദിനം ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ജൂൺ 19 മുതൽ ജൂൺ 25 വരെ നാം വായനാ വാരവുമായി ആചരിക്കുന്നു. ഈ വായനാ ദിനത്തിലും വായനാ വാരത്തിലും ഒതുങ്ങുന്നതല്ല വായന. വായന എന്ന് പറയുന്നത് കടൽ പോലെയാണ്, നീണ്ടു കിടക്കുകയാണ്. ഈ കോവിഡ് എന്ന മഹാമാരി മൂലം നാം ഇപ്പോൾ ഓൺലൈനായാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. ആ ക്ലാസ്സുകൾ കഴിഞ്ഞ് അല്പനേരമെങ്കിലും നാം വായനയ്ക്കായി നീക്കി വെക്കുക. വായനയിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ. വായനയിലൂടെ മാത്രമേ നമുക്ക് നല്ല ഒരു മനുഷ്യനെ ഉണർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. വായന നമുക്ക് അറിവും ഉന്മേഷവും പകർന്നു നൽകുന്നു. വായന മരിക്കുന്നു എന്ന് പറയുന്നു, പക്ഷെ വായന മരിക്കുന്നതല്ല. നാം ഇപ്പോൾ ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് വഴിയാണ് ആശയവിനിമയം നടത്തുന്നത്, വായിക്കുന്നതും അതിലും കൂടെയൊക്കെയാണ്. എന്നാലും പഴയ തലമുറയിലെ കത്ത് എഴുതി അയക്കലും വായനയുമൊന്നും ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷ്ടം വരികൾക്ക് ഏറെ പ്രസക്തി നൽകുന്ന കാലമാണിത്. അടുത്ത ഒരു വർഷമെങ്കിലും എല്ലാവർക്കും സ്കൂളിൽ പോയി കൂട്ടുകാരോടൊത്ത് വായനാ ദിനം ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇതോടുകൂടി എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. നമസ്കാരം.